നിറയുന്ന കണ്ണുകൾ തുടയ്ക്കുന്ന ദൈവമേ പിടയുന്നുള്ളം പരിതാപത്താ ഉൾപൂവിനെ പോലും ശോധന ചെയ്തിടും മറക്കല്ലേ തവ സ്നേഹ സ്വരൂപം മണവാട്ടി സഭയെ വരുതി
പാണിക്കങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭൈ നീ വന്നാലും ശോഭിതനാം മശിഹാനിൻ മണവാളൻ അവനോടു ചേരും കന്യകയേറി തന്നെയദാനൂരം പരിശുദ്ധമായ വാഹകുദാശ ആരംഭം കുറിക്കുന്നു. ഈ വാഹകുദാശയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിക്കുന്നത് അഭിവന്ദ്യനായ ഡോക്ടർ ഗിവർഗീസ് മാർ തിയോഫിലോസ് തിരുമേനിയാണ്. നവാഭിഷിക്തനായ അഭിവന്ദ്യ പിതാവിനെ പള്ളിപ്പാട് സെൻറ് ജോർജ് കാതോലിക്കേറ്റ് സിംഹാസന പള്ളിയിലേക്ക് ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വന്നിയ വൈദികരെയും ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആദരവപൂർവ്വം ബഹുമാന ആദരവപൂർവ്വം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്കൊത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും. പ്രാർത്ഥനകൾ സമർപ്പിക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശേഷങ്ങളൊക്കെ പറയാൻ ധാരാളം സമയമുണ്ട്. പ്രാർത്ഥനകൾ ഈ കുഞ്ഞുങ്ങൾക്ക് സമർപ്പിക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ അർപ്പിക്കട്ടെ. എല്ലാവരും തന്നെ ചെരുപ്പുകൾ വെളിയിൽ നിക്ഷേപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ മൂടുപടം, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഒരു ആരാധനാലയത്തിലാണ് നിൽക്കുന്നുള്ള ബോധ്യത്തോടെ നിർബന്ധപൂർവ്വം മൂടുപടം ധരിച്ചിരിക്കണം. ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെളിയിലേക്ക് പോകാം. ഒരു ആരാധനയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പകിട്ട്, അതിൻ്റെ ഒരു മാന്യത നമ്മൾ പാലിക്കണം. അതാരായ
മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ അത് സൈലൻറ്റ് മോഡിലേക്ക് ഒന്നിടാനായിട്ട് ശ്രദ്ധിച്ചാണ്. ഈ ദേവാലയത്തിൻ്റെ പൂമുഖത്ത് ബെഞ്ചുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പ്രായമായവർക്കും നിൽക്കുവാൻ പ്രയാസമുള്ളവർക്കും ഒക്കെ വേണ്ടിയാണ് ആ കസേരകൾ ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് വർത്തമാനം പറയാനുള്ളതല്ല, ആർക്കെങ്കിലും വർത്തമാനം പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിനവിടേക്ക് നിങ്ങൾക്ക് മാറി നിന്ന് സംസാരിക്കുകയോ വിശേഷങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഒരിക്കലും ആരാധനയ്ക്ക് ഭംഗം ഉണ്ടാകാത്ത രീതിയിൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് സ്നേഹപുരസരം ഓർപ്പിക്കട്ടെ. ഗായക സംഘം, ഗബ്രിയൽ ഗായക സംഘത്തെ ആദരപൂർവ്വം സഹനി ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്ന സുഹൃത്തുക്കൾ, ദയവായി നിങ്ങൾ ഓടി നടന്ന് ഫോട്ടോ എടുക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഫോട്ടോ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർപ്പിക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല, അതിനു വേണ്ടി മാത്രമല്ല നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. ആ ഒരു ബോധ്യം അവർക്കും ഉണ്ടാകട്ടെ. ഒരാരാധനയാണ്, കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനകളാണ് സമർപ്പിക്കേണ്ടത്. ആ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ എല്ലാവരും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അഭിവന്ദനായ ഡോക്ടർ ഗീവർഗീസ് മത്തേ ഫിലിസ് തിരുമേനിയെ വളരെ ആദരവുപൂർവ്വം പള്ളിപ്പാട് സെൻറ് ജോർജ് കാതോലിക് സിംഹാസന പള്ളിയിലേക്കും ഇശ്രൂഷയിലേക്കും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം മെത്രാപ്പോലിത്തായതിന് ശേഷം ആദ്യം നടത്തുന്നതായ വിവാഹ ശുശ്രൂഷയും ആണെന്നുള്ളത് കൂടി ഇതിൻ്റെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ അർപ്പിക്കുന്നു. വിവാഹാഘോഷ ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ എളിയാരോട് കരുണ ചെയ്ത മശിഹ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദിവസം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാവർത്തമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവതമ്പുരാനേശ്വരണമേ. ആമേൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭം ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും
ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണനും മണവാട്ടി ശ്രേഷ്ഠയുമായും തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ അനുദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ വക്കൂല സുബാൻ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുദ്ധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു, അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായങ്ങളിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ഞാർത്ത ദിവസങ്ങളെ നീ അറിയിച്ചു. നിന്റെ സോപാനങ്ങളെ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മതിലേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളെ കാതിരിയുകയും ചെയ്യും. നിന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ തന്നെ രക്ഷിക്കണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും, കർത്താവേ അതിരുകളിലേക്ക് തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നിതിര മനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാകുന്നു, ദൈവം നുറുങ്ങി ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ അപ്പോൾ മുറിയോറാകെ
ബാറക്കുമാർ പിതാവും പുത്രനും പരിശുദ്ധർഹായുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. ബാറക് മോർ ഹോസോ വബ്കുല സുബാൻ ലവൽ മൊഴി മാനസമേ ഹല്ലേലൂയാ സേവിക്കും ജ്ഞാനരചന എന്നുര ചെയ്യും മനുഷ്യരമായ മഹത്വം സദാ നേരും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ബാറക്കുമോർ വിജാതീയ പുത്രയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം ചെയ്യുകയും ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായിത്തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ ഘടകങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദൃശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും കാലങ്ങളിലും നിന്റെ അടിയാർ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് വയ്ക്കതിനായിരിക്കുന്നതിനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവം തമ്പുരാനെ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദിന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാവുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തൊക്കെ വേണം നിന്നിലുള്ള അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ നിന്നെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി.
മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ട് ആത്മാവ് കൊണ്ട് അതിനെ വിവാഹം നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിനെ മധുരമായിട്ട് പഠിപ്പോടെ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ നിലവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്രീഹന്മാർ മൂലം ക്രമമായതിനെ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീയാവുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതനൻ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് അതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്നതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. അശ്രുവായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും നിറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇതിനുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിലെന്നും മ്ലേച്ഛതകളിലെന്നും മാലിന്യങ്ങളിലെന്നും പ്രമാദങ്ങളിലെന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രനാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻഭാഗം നിന്ന് ഇടവിടാ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. പരിപാവന സഭയ വാനോൻ കാന്തൻ വീട്ടൊരു നേരം ബഹുല ബോല ബുറോവൻ റൂഹോ കാദീശോ തെങ്കോലം വാദാവോലം ഉൽമീനാമി കവിണയുമായി വെന്താൻ ഗോല്യ തിനെ ദാവീദും നാമാ ഉത്തമയായി മൂനാ ദാവീദും നദനായി മൂ പാവന സഭയ സ്തുതി ഗീതത്താൽ കീർത്തിക്കുന്നു മുറിയോറഹിമേൽ
വ്രതനിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരാകുന്ന ഞങ്ങളുടെ മധ്യസ്ഥത മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാർക്കുമോ ഹോശോ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലതുകൈയും കരുണയോട് നിങ്ങളേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതിയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വാഹ നിശ്ചയത്തെ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന് ബന്ധുവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിമാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സൂയാലുക്കളായ
ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ സ്ലീപായാലി മണവാളനെ മണവാട്ടിയെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാർക്കിമോർ ഹോശോ വരനേവൻ ഞാൻ ധന്യ വന്നിക്കുന്നേൻ മന്നെന്നേ. വീട്ടൊരു മണവാളൻ തന്നേ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കട്ടെ. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ ഇന്ന് വിവാഹിതരാകുന്ന പ്രിയപ്പെട്ട ജോജി അനറ്റ്, എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഒരു പുതിയ കുടുംബം ഇന്ന് ഇവിടെ രൂപപ്പെടുകയാണ്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഒരു ഭവനം പണിയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, പാറമേൽ അടിസ്ഥാനമിട്ട ഭവനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിന്മേൽ പണിയുന്നതായ ഭവനത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ഈ ഭവനം ഇവിടെ പണിയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം, പാറമേൽ അടിസ്ഥാനമിട്ട പണിതതായ ഒരു ഭവനം പോലെ ഉറപ്പുള്ളതായിരിക്കണം നിങ്ങളുടെ ഭവനം എന്നാണ്. കാറ്റും കോളും തിരമാലകളും അടിക്കുമ്പോൾ അത് വീഴാതെ പോകണമെങ്കിൽ അത് പാറമേൽ അടിസ്ഥാനമിട്ടതായിരിക്കണം. ആ പാറ എന്താണ് എന്ന് പൗലോസ് അപ്പോസ്തോലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് യേശു ക്രിസ്തു എന്നതായ പാറയാണ്. ആ യേശു ക്രിസ്തു എന്ന് പറയുന്നതായ
ആ മൂലക്കല്ലിന്മേൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്നതായ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടതായ ഒരു കുടുംബമായി നിങ്ങൾ ആയിത്തീരണം എന്നുള്ളതാണ് ഇപ്പോൾ ഒന്നാമതായിട്ട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. നമ്മളൊക്കെ ഈ കുടുംബജീവിതത്തിൽ ഈ ഭൗതിക ലോകത്തിൽ എപ്പോഴും ആശ്രയിക്കുന്നത് ലോകത്തിലും ധനത്തിലും മറ്റുള്ളതായ കാര്യങ്ങളിലുമാണ്. എന്നാൽ ധനവും പദവിയും സമ്പത്തോ മറ്റു യാതൊന്നും നമ്മുടെ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഉപകരിക്കുകയില്ല എന്നുള്ളതായ കാര്യവും നമുക്കറിയാം. ധനവും മറ്റു കാര്യങ്ങളുമൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് ദൈവമാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഭവനത്തോട് കൂടെയുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ വരാതാവുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മറ്റുള്ളതായ പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഭവനം പണിയുമ്പോൾ ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണം എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിക്കുന്നത്. 10-ഓ 40-ഓ അല്ലെങ്കിൽ അതിനു മുമ്പോ ഉള്ളതായ നമ്മുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഓരോ വിവാഹവും ആശീർവദിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാനയോടുകൂടെയായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരുന്നു വിവാഹം നടന്നിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് ഒരുങ്ങാൻ പോകാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കർത്താവിനെ മാറ്റി വച്ചിട്ട് ലൗകികമായ ഭൗതികമായ സൗന്ദര്യത്തിൽ ഒക്കെ ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒന്നാമത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കണം എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിക്കുന്നത്. ഇന്നിവിടെ ഈ വിശുദ്ധ കൂദാശ ആശീർവദിക്കപ്പെടുമ്പോൾ അതിൻ്റെ കാർമികൻ ഞാനല്ല, ആരാണ്? ദൈവമാണ്. ദൈവമാണ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയിലാണ് നിങ്ങൾ വളരേണ്ടത്. അതുകൊണ്ട് ആ ദൈവത്തെ ഒന്നാമതായിട്ട് മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. രണ്ടാമതായിട്ട് ഓർപ്പിക്കുന്നത്, ഇന്നിവിടെ ഒരു കുടുംബ ബന്ധം രൂപീകൃതമാവുകയാണ്. രണ്ട് വ്യക്തികൾ രണ്ട് ഭവനത്തിൽ ആയിരുന്നവരാണ് നിങ്ങൾ. വ്യത്യസ്തമായ ആശയങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളുമായിട്ട് ഏകരായി നടന്നവരാണ്. എന്നാൽ യഹോവയാം ദൈവം കൽപ്പിക്കുന്നത് പോലെ, അതുകൊണ്ട് പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വേർപെട്ട് സ്ത്രീയോട് ചേർന്നു, അവർ ഇരുവരും ഒരു ദേഹമായി തീർന്നു എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ ഒരു പ്രത്യേകമായ ബന്ധം രൂപപ്പെടുമ്പോൾ അതിന് അരക്കിട്ട് ഉറപ്പിക്കുന്നതായ പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സിമെൻ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവസ്നേഹമായിരിക്കണം നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവം ഒന്നാമതായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. പരിശുദ്ധ തൃത്വം പോലെയാണ് നിങ്ങളുടെ ജീവിതം. ഒന്നാമതായിട്ട് പിതാവിൻ്റെ സ്ഥാനത്ത് ദൈവം തമ്പുരാനും അതുപോലെ തന്നെ പുത്രനും പരിശുദ്ധാത്മാവും എന്ന പോലെ നിങ്ങളും ഏകമായിട്ട് യോജിപ്പിൻ്റെ അനുഭവത്തിൽ ഉണ്ടാകണം. ഇതിനിടയിൽ വിള്ളൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അത് ദൈവ സ്നേഹമാണ്. അത് സാക്രിഫൈസിങ് ലവ് എന്ന് പറയുന്നതായ ഒരനുഭവം. കർത്താവ് യഹോവയാം ദൈവം അല്ലെങ്കിൽ പിതാവാം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യരോടുള്ളതായ സ്നേഹത്തിലാണ്. ആ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. ആ സ്നേഹത്തിൽ നിന്നാണ് ഈ സ്വയം വെറുപ്പാക്കപ്പെട്ടതായ ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് നമ്മോട് കൂടെ നമ്മളിലൊരുവനായി കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് അതുപോലെ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരോടുള്ളതായ സ്നേഹമാണ്. ഇവിടെ നിങ്ങൾക്കും വേണ്ടത് അത് തന്നെയാണ്, പരസ്പരം ഉള്ളതായ ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളപ്പോൾ
നിങ്ങളുടെ ഇടയിലുള്ളതായ ചെറിയ ചെറിയ പിണക്കങ്ങളൊന്നും കാണുവാനായിട്ട് ഇടയാകിയില്ല. അതുപോലെ ചെറിയ പ്രയാസങ്ങൾ, രോഗങ്ങൾ ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവസ്നേഹത്തെ ഓർത്താൽ മതി. ആ ദൈവം മനുഷ്യരോടുള്ളത് കാണിച്ചതായ ദൈവസ്നേഹത്തെ ഓർത്താൽ മതി. ആ സ്നേഹം പരസ്പരം ഉള്ളതായ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകണം എന്നുള്ളതായ കാര്യമാണ് രണ്ടാമതായിട്ട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമ്മുടെ കർത്താവ് പരിശുശ്രൂഷയുടെ കാലത്ത് ബുദ്ധിമതികളായ കന്യകുമാരെക്കുറിച്ച് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നതായ ഒരു ഉപമയാണ് ബുദ്ധിമതികളായ 10 കന്യകുമാരുടെ ഉപമയിൽ ബുദ്ധിമതികളായ കന്യകളുടെ ഉപമ പറയുന്നു. ബുദ്ധിഹീനരായ കന്യകുമാർ വിളക്കെടുത്തു, പക്ഷേ അതിനോടുകൂടെ എണ്ണ കരുതിയില്ല. എന്നാൽ ബുദ്ധിയുള്ള കന്യകുമാരാകട്ടെ വിളക്കിനോടുകൂടെ എണ്ണയും എടുത്തു എന്ന് പറയുന്നുണ്ട്. ഈ എണ്ണ ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്നതായ ബുദ്ധിയുള്ള കന്യകയായിട്ട് ഇന്ന് അനീറ്റ മാറണം എന്നാണ് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ബുദ്ധിയുള്ള കന്യകയായിട്ട് ഈ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബിനിയാണ്, അല്ലെങ്കിൽ അമ്മയാണ്. ഈ ആണുങ്ങളെയൊക്കെ വളരെ എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കി വശീകരിക്കുവാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു 95% പേരെയും എല്ലാ കുടുംബങ്ങളും സ്ത്രീകൾ നിയന്ത്രിക്കുന്നത് പോലെ നടക്കുകയുള്ളു. അതുകൊണ്ട് ബുദ്ധിയുള്ള കന്യകയായി, നമ്മുടെ ബുദ്ധി എന്ന് പറയുമ്പോൾ, വിളക്കിലെ എണ്ണ എന്ന് പറയുമ്പോൾ, ഒന്നാമത് കുടുംബജീവിതത്തിൽ വേണ്ടത് കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന ഉള്ളതായ കുടുംബമാകണം. രണ്ടാമതായിട്ട് വിശുദ്ധിയുള്ള വെടിപ്പുള്ള കുടുംബമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജീവിത സരണികളിലും എല്ലായിടത്തും വെടിപ്പും വിശുദ്ധിയും ഉള്ളതായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതായ കാര്യം. അതെല്ലാ അർത്ഥത്തിലും എടുത്തോളൂ. ഈ നമ്മുടെ ഭവനത്തിൽ അടിച്ചു വൃത്തിയാക്കുന്നത് മുതൽ ജീവിതം വിശുദ്ധി വരെയുള്ളതായ ആ വിശുദ്ധി എല്ലാം എടുത്തുകൊള്ളൂ. അതെടുത്ത് അങ്ങനെയുള്ളതായ ഒരു വിശുദ്ധിയുടെ എണ്ണ നമ്മുടെ ജീവിതത്തിൽ കരുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എണ്ണയാണ് ഈ ജീവിത നൈർമല്യം. അതായത് ഇപ്പോൾ ധൂർത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. ധൂർത്ത് ധാരാളമുണ്ട്. നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ 10,000 ആയിരിക്കും, അല്ലെങ്കിൽ 100,000 രൂപയായിരിക്കും ഒരു മാസം കിട്ടുന്നത്. ആ കിട്ടുന്ന പൈസ മുഴുവനും കൂടെ എടുത്ത് ഒന്നിച്ച് ധൂർത്തടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മിച്ചം ഉണ്ടാവുകയില്ല. അപ്പം അത് ഒരു കാര്യക്കാരിയായി, കാര്യസ്ഥ ആയിട്ട് ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്യുവാനുള്ളതായ ഒരു കഴിവ് ആർജിച്ച്, ഇത്രയും നാളില്ല എങ്കിൽ അത് ആർജിച്ചെടുക്കുവാനായിട്ട് തക്കവണ്ണം ഇടയാക്കണം. അധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനുണ്ട്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട ഒരു കുടുംബജീവിതം ഉണ്ടാകണം. അതുപോലെ തന്നെ വേണ്ടുന്നതായ കാര്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റ് യാതൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. ഇന്ന് പ്രത്യേകിച്ചും കുടുംബശൈഥില്യം അനേകമായിട്ട് വളരെയധികം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ ചെറിയ പ്രയാസങ്ങൾ മതി നമ്മുടെ ജീവിതത്തെ, കുടുംബജീവിതത്തെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടാകണം. മൂന്നാമതായിട്ട് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ജീവിതത്തിൽ കാര്യങ്ങളെ നോക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുകയാണ്. ഇവിടെ 1-ാമത്തെ ശുശ്രൂഷ അവസാനിച്ചു. മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷയായിരുന്നു അത്. കുടുംബത്തിൽ വെച്ച് മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് എടുത്തതായ തീരുമാനത്തെ പരിശുദ്ധ സഭയിൽ മോതിരം വാഴ്ത്തി നിങ്ങൾക്ക് തന്നതോടുകൂടി അത് സഭയിൽ അത് ഉറപ്പിക്കുകയാണ്. ഇനിയുള്ളത് കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. ഈ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ, കുരിശുമാലയാകുന്നതായ കിരീടം നിങ്ങൾക്ക് നൽകി അത് ഒരു കുടുംബത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി നിങ്ങളെ ആക്കി തീർക്കുകയാണ്. ഇവിടെ ഈ വിശുദ്ധ ദേവാലയത്തിലും ത്രോണോസിൻ്റെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെയും ജയമുള്ള സ്ലീബായുടെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെ നിങ്ങളെ
വിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ യോജിപ്പിക്കുകയാണ്. വലിയ ഒരു ശുശ്രൂഷയാണ്, കൂദാശയാണ് നടക്കുന്നത്. എല്ലാവരും ഈ കൂദാശയിൽ പ്രാർത്ഥനയോടെ സംബന്ധിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവരയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ഈ ദാസരെ വാഴ്ത്ത തേ ദേവാ ദയ ചെയ്തിടണമേ. ഔവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ബഹു കൃപയാ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. റഫുക്കയോടെ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. ബാരക്കുമോ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. മുറിയോറാഹി മെലനു അതാറൈ പറക്കുമോ കർത്താവേ, പരസ്പരം ബന്ധിതനായിരിക്കുന്ന ഈ ദാസനെ നിന്റെ നാൽപരങ്ങളെ ശ്രദ്ധാ ശ്രേഷ്ഠനാക്കുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യാൽപ്പത്തിനുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ ഹാസ്വാം കോലസ്മാൻവൽമി മോദിക്കട്ടെ പരം നാഥാലേ ലൂയോ ഹാലേ ലൂയ നിൻ ശക്തിയിലും രക്ഷയിലും ദ്രുപദി മടവര
അനശ്വരമായ മഹത്വവും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പറക്കുമാറുണ്ടായിരുന്നവനെ പോലുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനന്താന്ത്യമജനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും ഇടയിൽ തോന്നി തിരുസനിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രഭുത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത ആത്മഹോന്നതനും ഏതൊരോ തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വം ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരറിഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും താൻ അഴിക്കപ്പെടുന്ന എല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സഹൃദയം വിധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷകിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശ്രയിക്കപ്പെടുന്ന ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയാരുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും വന്ദനവും ഈ പരിമള ധൂപത്തോടൊപ്പം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ബുക്കുലോഹന്യമോ സുതമായേനവൽമേ സകല സ്വർഗീയ സേനകളും ഭയന്ന് പറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മങ്ങോന്നതങ്ങളിൽ അഗ്നിവീന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ചേ ചെലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണീയമായ നിന്റെ കൃപാപ്രഭാഗത്താലും നിശ്ചയമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മണ്മേരുമായ ഞങ്ങളുടെ ഇസ്രോട് നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിശാർഹന്മാരുടെ പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ദൃഢാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതനായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളെ തുരായിരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യം തന്നെ ചരിക്കുവാൻ തക്കവണ്ണം സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് നൽകണമേ. ആത്മീയ നൽപരങ്ങളെ തൽപരരും ആത്മശരീരങ്ങളെ പ്രയോജനകരമായ ദേവീയ വ്യാപാരങ്ങളെ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരായിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരില്ലെന്ന് വിദുരസ്ഥിരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്ത് കടത്തി വരുവാനും ശപിക്കപ്പെടുവാനാ സാത്താന്റെ ദാസിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഗ്രഹദേഹങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെയും നിന്റെ ആത്മീയം നിരുത്തോ പിന്നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പന ആചരണത്തിലും തീഷ്ണതകളെ ഒരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെന്റെ ദേഷ്ടതയെ ആരാധിക്കുന്നവരും നിന്റെ വർദ്ധത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ,
വിശ്വാസികളായി ഞങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യ പ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരും ആയിരിക്കും. സ്തുതിസ്തോത്രവും കരയേറ്റുന്നു. സുന്ദരികളിലതിസുന്ദരി നീ ജാതികളിൻ സോനു ദ്രുപതി ശലോമോൽ വിമല സഭി നിന്നെ ലാളി പൂ സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ മഹിമേഴും മണവാട്ടി സമം മധ്യമേവും നീ ഹല്ലേലൂയാ ഊ ഹല്ലേലൂയാ മുറിയോ രഹിമേലനു ആദായി ബർഗിമോർ കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വിഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാ സത്യമുടവാളനുമായ കർത്താവേ, ഇപ്പോ നിന്റെ വിശുദ്ധത്തിലൂടെ നിൽക്കുന്ന ഈ ദാസനെ ഈ സുന്ദു അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതാവിന്റെ വലതിനുടമയിൽ അവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവരിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കൽപ്പന ആചരിച്ചിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനിച്ചിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് വന്നുകൊണ്ട് നിന്റെ കരുണയേക്ക് ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനെ സഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ പരിശുദ്ധനായ പൗലോസ്ലീഹ എഫീസർക്ക് എഴുതിയ ലേൽ നിന്നും ആഹായി ബാർഗിമോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിയായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിയ സഭയുടെ തലയും ശരീരത്തിന് രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിയായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിയ തന്നെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തൻ
തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ മെന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് എന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെഷിയ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും ഇട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മെഷിയയെ കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. എവങ്കേലിയൻ വായിക്കുന്ന സമയമാണ്. ദയവായി ഇരിക്കുന്ന എല്ലാവരും തന്നെ എഴുന്നേറ്റ് നിന്ന് ആദരപൂർവ്വം ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർപ്പിക്കട്ടെ. പൂമുഖത്ത് ഇരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ ദയവായി എവങ്കേലിയൻ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ആദരപൂർവ്വം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കും. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. സ്ലോമോ മകർ സോനോദ് മകറേ സായി ോ Das basar min sulto gadis to maryam holanden hokano huay angli vishusthi jangal ettu parayunu yesu thambiran galilayil ninnu yathra purappettu yordante margariyil yehudinte adirthiyil etti janasamuhangal adeyathe anugamikkeyum അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാരടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും ഇട്ട ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്.
അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുന്നാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാടിന് നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചാറുള്ള ചെയ്തു. നീതി മഹാരവിയാമേ നിർമ്മലയാം സഭ കണ്ട പോൾ അമ്പിളി തുല്യം പ്രമമായി നിന്നി തഖിലാധിപനം നിന്ദ്രാഗൈവ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. Shamlin klilo holen ri sedalai hun adamasasin pidavindeyum putrandeyum parishudharu haide naamathil ee kireedangalum iva vaikapadna aashirasagalum enneekum aashirvadikkapetta poornamaakapadunu baakimo basmoda മിൻസ്മായോ സോയാ
ലഹസിനോയോയി കളിലോ ദഹസിയോസോയി ബരീശേ ശാശ്വതശാല ദീശ സത്യമണാള ശീക്രം കർത്താവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും ക്ഷേമ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ശ്ലീബുദ്ബീഫ്രീ കീനാ
വിനയം മാനം പതി ഭക്തി എൻ പ്രിയ തന്നോടെ മൂടു പടം റഫ്കായ ദീന ഹൃദയ ഊടണ മധു പോൽ മണവാട്ടി മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിയ തമ്പുരാൻ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുന്തിരിടട്ടെ. മെസ്സിയ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവശിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മെസ്രേനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ ഋഹായിക്കും സ്തുതികരേറ്റാം. ബാർക്കുമോർ ഹോശോ ഒബുകുല സുബാൻലുൽമീ തോട്ടം നട്ടോനെ നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തീനൻ പേർ കാ വിശി ചീടുക കുളിർ തന്നൽ മുദ്രിതമാക്കി പീഡകള അടിമവിടൂർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി ഗേണം
തേജോ ലോകത്തിവരുടെ കാലം ശുഭമാകേണം. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമ്പാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയായ വിശുദ്ധ കന്യകമർത്ത മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളെല്ലാം ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ബാറക്കുമോൻ, വീണ്ടും വിശ്വാസിച്ചു. ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിക്കണമേ, ശുദ്ധമുള്ള കന്യാമർത്തവരേമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും ദൈവം തമ്പുരാനോട് വേണമേ. അമ്മേ, ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിലും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും ആത്മാന്തരമായി നിർമ്മിച്ചവനും ഞങ്ങൾക്ക് വേണ്ടി കുരിശ് തരിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചിറങ്ങപ്പെട്ട്
മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നാലും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നാലും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവ് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിവിയന്മാരും ശ്രീമാരും മോദി സംസാരിച്ചവരുമായ ജീവന വിശുദ്ധികളുടെ ഗൃഹാലും കാതോലികവും സ്ലൈഹികവുമായ ഏകദേശസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ വരുവാനിരുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാർക്കുമോർ സ്തോമൻ കാലസ് കുറിയലായിസോ നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയാ ഹല്ലേലൂയാ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജം മോഹിപ്പാൻ ഹല്ലേലൂയാലോ ഹല്ലേലൂയാ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും ബാറക്കുമോ ബോലാ ബോലാ ബുറോവൽ റോഹോ കാദീശോ ബോലം മാതാബിൽ ബോലം ർച്ച ഭജനമേ നിന്നിലൊതിച്ചോദൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കേണം സൗമൻ കാലോസ് കുറിയിലായിസോ അറിയാമിൻ സ്മരണം വരദായകമാകാം തൈ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ദീവപ്രസവേത്രീ കന്യകമറിയാമി നുയരും നോയാറിൽ സുഖപരിമള ധൂപം മുറിയോറാമേ മേലൈരൂവാധാരൈശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ നീതിമാൻ പന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതൈലം അവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്കു തുഷ്ടി പുഷ്ടികളും ബഹുമാനിച്ചോർക്കായ് കാംക്ഷിച്ചോരു സഹതി വാണാ ചിരകുകൾ പോ ഉന്നത പദമേറി മുറിയോറാകെ മേലൈനു ആധാര പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചീടാ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹ കൂതാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ വാങ്ങിപ്പോയവർക്കും ഭാവപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവി കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന അവിടുത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകണമേ. ആബോ അബറോ റൂഹോ കാദീശോ ഓശോ വബ്കൂലസ് ബാൻ ലവൽ മീൻ ആമേൻ. തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധമായ വിവാഹ കൂതാശ പൂർണ്ണമായിരിക്കുന്നു.
ഏകമാൽ കുടുംബജീവിതത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ജോജി മോനും എനറ്റിനും ഇടവേടേതായ എല്ലാ വിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു. ഓൾ ഇരുവരും നേർച്ചകൾ അർപ്പിച്ച് വിവാഹ രജിസ്റ്ററിൽ വെക്കുന്നു. അതോടൊപ്പം ഇരു അകത്തു നിന്നുമുള്ള ഓരോ സാക്ഷികളും മുമ്പോട്ട് കടന്നു വന്ന വിവാഹ രജിസ്റ്റർ വെക്കേണ്ടതാണ്. ഇന്നത്തെ ഉദാശയ്ക്കും കെ ആർമിത്വം വഹിച്ച അഭിമന്യ തിയോഫിലോസ് സിനിമനസിനോടുള്ള ഭക്തി ആദരവുകൾ ഇടവേക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സഹാർമിത്വം വഹിച്ച അവരെ കുടുംബാംഗം കൂടിയായ ബഹുമാനപ്പെട്ട ലിജോമോൻ അച്ഛനോടുള്ള ദയമായ നന്ദി സ്നേഹവും ഇടവേക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സഹ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന മന്ദിരായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള ഏറ്റവും ആദരമായ നന്ദിയും സ്നേഹവും വേണ്ടി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രത്യേകമായ ഗായിക സംഘത്തോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കടന്നു വന്നുള്ള എല്ലാവർക്കും ഓഡിറ്റോറിയത്തിലും പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാവരും സംബന്ധിക്കണം. പ്രത്യേകമായി ധൃതിയുള്ളവർക്കായി ഓഡിറ്റോറിയത്തിനകത്ത് പ്രത്യേകമായ അന്തലിനും ഭക്ഷണം ക്രമീകരണം നൽകിയിട്ടുണ്ട്. ഇടവേടേതായ ആദ്യ സമ്മാനം കുടുംബജീവിതത്തിൽ ഇവർക്ക് വിശുദ്ധ വേദപുസ്തകം അഭിയുന്ന തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നിന്നു. ഈ ശുശ്രൂഷ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ഇവ ന്യൂസ് മീഡിയയോടുള്ള പ്രത്യേകമായ നന്ദിയും അതോടൊപ്പം അറിയിക്കുന്നു. ഭാഗത്തുനിന്നുള്ള സാക്ഷികൾ മുമ്പോട്ട് കടന്നു വന്ന് രജിസ്റ്റർ showers of blessing this is the promise of love there shall be seasons refreshing sent from the Savior above showers of blessing showers of blessings we need mercy drops round us are falling but for the showers we plead showers of blessings showers of blessings we need mercy drops round us are falling but for the showers we plead Thank you.
ആശിഷ മാനിയുണ്ടാകും വീണ്ടും നല്ലുണർവുണ്ടാ
ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ. മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും ഈശോവിനെ
പാപിയായിരുന്നൊരു കാലത്തും
ആപത്തനായൊരു നാളിലും പാപിയായിരുന്നൊരു കാലത്തും ആപത്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ ഇത്ര മാനിപ്പാ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാ ഇതു കൃപയതാൾ യേശുവേ രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ തന്മകനാക്കി നീ വംശമയേകിനി സ്വാതന്ത്ര്യമേകിയതാ തന്മകനാക്കിനി വംശമയേകിനി സ്വാതന്ത്ര്യമേകിയതാ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ ഇത്ര മാനിപ്പാ യോഗ്യനല്ല ഇതു പ്രാപിപ്പാ ഇതു കൃപയതാൾ യേശുവേ സ്വർഗീയ നാടവകാശമാ നിത്യമാം വീടെനിക്കൊരുക്കി നീ സ്വർഗീയ നാടവകാശമാ നിത്യമാം വീടെനിക്കൊരുക്കി നീ എന്നെയും ചേർക്കുവാ മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിയിടുമ്പോ എന്നെയും ചേർക്കുവാ മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിയിടുമ്പോ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ ഇത്ര മാനിപ്പാ യോഗ്യനല്ല ഇതു പ്രാപിപ്പാ ഇതു കൃപയതാൽ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ ഇത്ര മാനിപ്പാ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാ ഇതു കൃപയതാൽ യേശുവേ
നമ്മുടെ റിസപ്ഷൻ ആരംഭിക്കുകയാണ്. ഒരുവശത്ത് ഒരു അഞ്ചാറ് സീറ്റ് കൂടെ അവൈലബിൾ ആണ്. ആരെങ്കിലും ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിനോട് ചേർന്ന് ഒരു എട്ട് സീറ്റുകൾ അവൈലബിൾ ആണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ഇരിക്കാമെന്ന് ഓർമ്മിക്കട്ടെ. വധുവരന്മാർക്ക് കുടിക്കുവാനുള്ള പാനീയം ഈ സമയത്ത് നൽകുന്നതായിരുന്നു.
ഈ നന്മയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ട് പള്ളിപ്പാട് ജീവിതം പ്രസ്ഥാനം ചെയ്ത് എല്ലാവരും ചെയ്തത് എല്ലാ സഹായങ്ങളും അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജ്യോതി മോഹൻ പള്ളിപ്പാട് ജീവിത പ്രസ്ഥാനത്തിന്റെ വിവാഹ മംഗള ആശംസകൾ. ചേർന്നിരിക്കും ഫോട്ടോ എടുത്തു.